മിന്നൽ ചുഴലിയിൽ വിറച്ച ചാലക്കുടിയിൽ ഒട്ടേറെ നാശനഷ്ടം. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ചാലക്കുടിയെ ഭയപ്പെടുത്തിയ മിന്നൽ ചുഴലിക്കാറ്റ് പിൻവാങ്ങും മുമ്പേ ഒട്ടേറെ നാശനഷ്ടം വരുത്തി. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും കനത്ത നാശം വിതച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3:30 കാറ്റ് വീശിയത്. ചാലക്കുടി പുഴയുടെ ഇരുതീരങ്ങളിലും കാറ്റ് ആഞ്ഞടിച്ചു. 2 മാസത്തിനിടെ തൃശൂർ ജില്ലയിൽ 6ാം തവണയാണ് ചുഴലി ജനങ്ങളെ ഭീതിയിലാക്കിയത്. ചാലക്കുടി 1 വർഷത്തിനിടെ 8 തവണ ചുഴലിക്കാറ്റിന് ഇരയായി. ചാലക്കുടി നഗരസഭയിലെ 24-26 വാർഡുകളിലാണ് കൂടുതൽ നാശം വിതച്ചത്. 2 മിനിറ്റോളം മാത്രമാണ് ചുഴലി നീണ്ടുനിന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇതിനിടെ ആളൂർ, ചാലക്കുടി, മേലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. 200 മരങ്ങൾ കടപുഴകി വീണു. 10 വീടുകൾക്കും കേടുപാടുണ്ടായി. വാട്ടർ ടാങ്ക് തകർന്നു വീണു. CMI സ്കൂളിന്റെ ബസ്സുകൾ പാർക്ക് ചെയ്ത ഷെഡിന്റെ മേൽക്കൂര ഷീറ്റുകൾ പറന്നുപോയി. സ്വകാര്യ വ്യക്തികളുടെ കോഴിഫാമുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി. ആളൂർ തിരുത്തിപ്പറമ്പിൽ ശക്തമായ കാറ്റിൽ 4 വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണു. മേലൂർ 12ാം വാർഡിൽ കുന്നിൽ ഓടിട്ട വീടിന് മുകളിലേക്ക് കവുങ്ങ് വീണ് കേടുപാടുണ്ടായി. മേലൂർ പഞ്ചായത്തിലെ മുരിങ്ങൂർ ഡിവൈൻ നഗർ, മണ്ടിക്കുന്ന്, മുരിങ്ങൂർ KK റോഡ്, നടത്തുരുത്ത്, പറുദീസ റോഡ് എന്നിവിടങ്ങളിലും നാശനഷ്ടമുണ്ടായി. ഒട്ടേറെ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണ് പല സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണം തകരാറിലായി. സ്വകാര്യ വ്യക്തികളുടെ നിരവധി കൃഷിയിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. ജാതി മരങ്ങൾ കടപുഴകി വീണു. വാഴ, മാവ്, തെങ്ങ്, കവുങ്ങ്, തേക്ക് മരങ്ങളും ഒടിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വീടിന്റെ ട്രഷർ ഷീറ്റ് പറന്നുപോയി. അയൽവാസിയുടെ കാറിന് മുകളിൽ വീണ് കേടുപറ്റി. മോനപ്പള്ളി ക്ഷേത്രത്തിന് മുൻവശത്തെ ആൽമരം കടപുഴകി വീണു. കൽവിളക്കും സമീപത്തെ വീടിന്റെ മതിലും തകർന്നു. മുരിങ്ങൂർ ഡിവൈൻ പ്രസിലേക്ക് പോകുന്ന വഴിയിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. നടത്തുരുത്ത് പറുദീസ റോഡിൽ കവുങ്ങ് ഒടിഞ്ഞു വീണു. തേക്ക്, ജാതി മരങ്ങൾ കടപുഴകി വീണു. വലിയ തോതിൽ വാഴയും മറ്റു കൃഷികളും നശിച്ചു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ മൂഞ്ഞേരിയിൽ തേക്ക് മരം കടപുഴകി ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെ റോഡിന് കുറുകെ വീണു. എതിർവശത്തെ വീടിന് ഭീഷണിയായി നിന്നിരുന്ന മരം ചാലക്കുടി ഫയർ സ്റ്റേഷൻ അഗ്നിശമന സേന എത്തി മുറിച്ചു മാറ്റി. ജനവാസ മേഖലയായ പടിഞ്ഞാറെ ചാലക്കുടിയിൽ പൊതുജനങ്ങൾക്കും റോഡ് ഗതാഗതത്തിനും ഭീഷണിയായി നിന്ന 70 അടിയോളം ഉയരമുള്ള പനമരം അഗ്നിരക്ഷാ സേന മുറിച്ചു മാറ്റി. സംസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്ന കൂമ്പാര മേഘങ്ങളുടെ സ്വാധീനത്താൽ കനം കുറഞ്ഞ വായു സമ്മർദ്ദം ശക്തമായ ഭാഗങ്ങളിലേക്ക് അതിവേഗം തള്ളപ്പെടുന്നതാണ് ഓരോ സ്ഥലത്തും 10-15 നിമിഷങ്ങൾ ആഞ്ഞടിക്കുന്ന മിന്നൽ ചുഴലിക്ക് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. അത് എപ്പോൾ എവിടെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനുമാകില്ല. കാറ്റിന് 80 മുതൽ 120 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. കനത്ത മഴയിൽ മണ്ണ് കുതിർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ വേരടക്കം മരങ്ങളെ പിഴുതെറിയാൻ ചുഴലിക്കാറ്റിന് എളുപ്പം സാധിക്കും.